ചിത്രകീടത്തിൻ്റെ ആക്രമണം പച്ചക്കറികളിൽ സാധാരണമാണ്. പയറിലും തക്കാളിയിലുമാണ് ഇത് ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തുന്നത്. ഈ ചാനലിലെ പല വീഡിയോകളിലും ഈ ചിത്രകീടത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴും നിരന്തരമായിട്ട് വരുന്ന ഒരു മെസ്സേജാണ് ചിത്രകീടത്തിനെതിരെ എന്ത് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ടാണ് ചിത്രകീടത്തിന് മാത്രമായിട്ട് ഈ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യുന്നത്. ചിത്രകീടം എന്ന് പറയുന്നത് ഇലയിൽ വെള്ള നിറത്തിൽ പാമ്പിഴയുന്നത് പോലെയുള്ള ഒരു കുറച്ച് വരകളുണ്ടാകും. അപ്പോൾ ഈ പാമ്പിഴയുന്ന രീതിയിൽ കാണിക്കുന്ന വരകളാണ് ഈ ചിത്രകീടത്തിൻ്റെ ആക്രമണ ലക്ഷണം. ഒരു ചെറിയ തരം ഈച്ച മുട്ടയിട്ട് വിരിഞ്ഞിറങ്ങുന്ന ഈ കുഞ്ഞുങ്ങൾ പുഴുക്കൾ ഇലകളിൽ തുളച്ച് അതിൻ്റെ ഇലയുടെ ഉൾഭാഗത്തിലൂടെ കാർന്നു തിന്ന് തിന്ന് ഇങ്ങനെ പോകുന്ന ആ വരകളാണ് വെളുത്ത വരകളായിട്ട് നാം കാണുന്നത്. ചില ഈച്ചകളെല്ലാം ചിലതരം ഈച്ചകൾ ഇല തുളച്ചിട്ട് ആ ഇലയുടെ എടയിലായിട്ട് കറക്റ്റായിട്ട് മുട്ടയിടുന്ന ഈച്ചകളുമുണ്ട്. ഇലയുടെ ഹരിതകം തിന്ന് തീർക്കുന്ന ഈ പുഴുക്കൾ വളർന്ന് ഈച്ചകളാകുകയും ചെയ്യും. അപ്പോൾ ഇലയുടെ ഹരിതകം തിന്ന് തീർക്കുന്ന ഈ പുഴുക്കൾ ഈച്ചകളായിട്ട് മാറുകയും ചെയ്യും. പച്ചക്കറിക്ക് വളരെയധികം കേടുവരുത്തുന്ന ഇത്തരം ചിത്രകീടങ്ങളെ നശിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ചിത്രകീടങ്ങളുടെ ആക്രമണം തുടങ്ങിയാൽ പിന്നെ ഇലയുടെ ഇടയിലായതുകൊണ്ട് അതിൽ കാര്യമായിട്ടുള്ള മരുന്ന് ചെയ്താൽ അത് പെട്ടെന്ന് ചിത്രകീടത്തിനെ എഫക്റ്റ് ചെയ്യില്ല, അതിനെ നശിപ്പിച്ചു കളയാൻ കഴിയില്ല. അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ഓർക്കണം. ചെടി നടുമ്പോൾ തന്നെ ഒരു 100 ഗ്രാമെങ്കിലും വേപ്പിൻപിണ്ണാക്ക് ചെടിയുടെ വളത്തിൻ്റെയൊക്കെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാൻ നോക്കണം. ചിത്രകീടത്തിൻ്റെ ആക്രമണം ഉണ്ടായാൽ തന്നെ ഉടനെ തന്നെ അതിൻ്റെ തടത്തിൽ കുറച്ച് വേപ്പിൻപിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം സമാധി ദിശയിലായിട്ടുള്ള ഇതിൻ്റെ പുഴുക്കൾ ഈച്ചയാകുന്നതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥയിൽ മണ്ണിലേക്ക് വീഴും. ഇത് മണ്ണിൽ കിടന്ന് സമാധി ദിശയാകുന്നത് മണ്ണിൽ കിടന്ന് തന്നെ നശിച്ചു പോകുന്നതിനായിട്ടാണ് നമ്മൾ കുറച്ച് വേപ്പിൻപിണ്ണാക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത്, അതിൻ്റെ തടത്തിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ രണ്ട് രീതിയിലും നമുക്കിതിനെ പ്രതിരോധിക്കാം. പിന്നെ അടുത്തത് ചിത്രകീടത്തിൻ്റെ ലക്ഷണം കണ്ടാൽ ഈ ഇലകൾ കട്ട് ചെയ്തെടുത്തിട്ട് തീയിട്ട് നശിപ്പിച്ചു കളയണം. കാരണം അതിൻ്റെ ഉള്ളിൽ ചിത്രകീടം എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് ഈ ഇല കട്ട് ചെയ്തെടുത്തിട്ട് പയർ ചെടി ആയാലും ശരിയാണ് തക്കാളി ആയാലും ശരിയാണ് ഇതിനെ എടുത്ത് കട്ട് ചെയ്തെടുത്ത് നമ്മൾ തീയിട്ട് നശിപ്പിച്ച് തന്നെ കളയണം. എന്നിട്ട് ഇത് വേപ്പെണ്ണ എമൽഷൻ അടിക്കണം. വേപ്പെണ്ണ എമൽഷൻ ഉണ്ടാക്കുന്നത് ബാർ സോപ്പ് ചെറിയൊരു കഷ്ണം, അതായത് ഒരു 6 ഗ്രാമാണ് മാക്സിമം. ഡിറ്റർജൻ്റ് ഇല്ലാത്ത സോപ്പ് എന്നാണ് പറയുന്നത്. നമ്മളെ പഴയകാല 501 സോപ്പ് പോലെയുള്ള സോപ്പുകൾ 20 ml വേപ്പെണ്ണ എടുക്കുക. വെള്ളത്തിൽ ആദ്യം തന്നെ സോപ്പ് ചെറുതായിട്ട് ചീകി വെള്ളത്തിൽ ലയിപ്പിക്കണം. കാരണം വെള്ളവും വേപ്പെണ്ണയായിട്ട് നേരിട്ട് ചേരില്ല, ലയിക്കില്ല. അതിന് നമ്മൾ ഈ സോപ്പ് വെള്ളത്തിൽ ലയിപ്പിച്ചാലേ ലയിക്കുള്ളൂ, വെള്ളമായിട്ട് ചേരുള്ളൂ. അതുകൂടാതെ തന്നെ കൂടുതൽ സ്ഥലത്തേക്ക് പടരാനും ഇലകളിൽ പറ്റിപ്പിടിച്ചിരിക്കാനും ഒക്കെ ഈ സോപ്പ് സഹായിക്കുകയും ചെയ്യും. എന്നിട്ട് വേണം ഇത് വേപ്പെണ്ണയിൽ ഒഴിക്കാൻ. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് സൂര്യന് ഉദിക്കുന്നതിന് മുൻപ് തന്നെ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിരിക്കുള്ളൂ എല്ലാ കീടങ്ങളും ഇലയുടെ പുറത്തും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന സമയം, ആ സമയത്ത് നമ്മൾ വെളുപ്പിനെ തന്നെ ഇതടിക്കണം. ഇത് ആഴ്ചയിൽ ഒരു ദിവസം വീതം അടിച്ചു കൊടുക്കണം. ഒരു 4 ദിവസത്തിന് ശേഷം വെർട്ടിസീലിയം ഒരു 20 ഗ്രാം എടുക്കുക. 20 ഗ്രാം വെർട്ടിസീലിയത്തിൻ്റെ പൗഡർ എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അരിച്ച് സ്പ്രേ ചെയ്യുക. അപ്പോൾ ഈ രണ്ടുമാണ് ചിത്രകീടത്തിനെ, ചിത്രകീടം മാത്രമല്ല അതിൻ്റെ കൂടെയുള്ള ഇലപ്പേനുകൾ, കുറേ കീടങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. പ്രധാനമായിട്ടും ചിത്രകീടത്തിനാണ് ഇത് ഉപകാരപ്പെടുന്നത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് നമ്മൾ ഉണ്ടാക്കിയാൽ, ഈ വേപ്പെണ്ണ മത്സരം ഉണ്ടാക്കിയാൽ അന്ന് തന്നെ ഇത് അടിച്ച് തീർക്കണം. അപ്പോൾ ചിത്രകീടത്തിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം.